നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് നമ്മുടെ ബാല്യകാല സ്മരണകളെ തൊട്ടുണർത്തുന്ന ഒരു ചെടിയെക്കുറിച്ച് കല്ലു പെൻസിൽ കൊണ്ട് സ്ലേറ്റിൽ എഴുതിയിരുന്ന അക്ഷരങ്ങൾ മാറ്റാനായി അന്നുപയോഗിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെടിയെക്കുറിച്ച് അതെ അതാണ് മഷിത്തണ്ട് എന്ന ചെടി ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ കഴിയുന്ന ഈ ചെടി സ്ലേറ്റ് മാറ്റാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത് വണ്ണമുള്ള തണ്ട് കയ്യിലിട്ട് തിരുമ്മി ഊതി വീർപ്പിച്ച് നെറ്റിയിൽ കുത്തി ശബ്ദമുണ്ടാക്കുന്ന ബാല്യവും നമുക്കുണ്ടായിരുന്നു മഷിത്തണ്ട് കൊടുത്ത് പെൻസിലും മിഠായി വാങ്ങിയിരുന്ന ഒരു ബാർട്ടർ സമ്പ്രദായ രീതിയും നാം നടത്തിയിരുന്നു മഷിത്തണ്ടിൻ്റെ ആ പ്രതാപകാലം നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല മനുഷ്യ മനസ്സിൽ നിന്നു തന്നെ ഇത് മാച്ചു കളഞ്ഞിരിക്കുന്നു സ്ലേറ്റ് വൃത്തിയാക്കാൻ മാത്രമല്ല ആഹാരപദാർത്ഥമായും വേദന സംഹാരിയായും അലങ്കാര സസ്യമായും ഈ സസ്യത്തെ ഉപയോഗിക്കാറുണ്ട് ഇതൊരു ഔഷധ സസ്യമാണെന്ന് പലർക്കും അറിയില്ല ഇന്നത്തെ വീഡിയോ മഷിത്തണ്ടിൻ്റെ ഒരുപാട് ഉപയോഗങ്ങളെക്കുറിച്ചാണ് മഷിത്തണ്ടിന് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക വീഡിയോ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യണം മഷിത്തണ്ട് ഓർമ്മകളിൽ വീണ്ടും വീണ്ടും കുട്ടിക്കാലം വിരിയട്ടെ വെള്ളത്തണ്ട് വെറ്റിലപ്പച്ച കണ്ണാടിപ്പച്ച മഷിപ്പച്ച മകപ്പച്ച കോലുമഷി വെള്ളം കുടിയൻ അങ്ങനെ പലവിധ പേരുകളിലാണ് ഈ സസ്യം കേരളത്തിൽ അങ്ങോളമിങ്ങോളം അറിയപ്പെടുന്നത് പെപ്രോമിയ പെലുസിഡ എന്നാണ് ശാസ്ത്രീയ നാമം പെപ്പർ എൽഡർ പ്ലാന്റ് ഷൈനിങ് ബുഷ് പ്ലാന്റ് എന്നിങ്ങനെ വിദേശ രാജ്യങ്ങളിലും ഇതിന് പേരുകളുണ്ട് നിങ്ങൾ ഇതിനെ വിളിച്ചിരുന്ന പേര് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം ഏഷ്യ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലും ഈ സസ്യം ധാരാളമായി കണ്ടുവരുന്നു നഗരമെന്നോ നാട്ടിൻ പുറമെന്നോ വ്യത്യാസമില്ലാതെ ഏത് ഈർപ്പമുള്ള മണ്ണിലും ഇതിനെ നമുക്ക് കാണാവുന്നതാണ് കൂട്ടമായി വളരുന്ന ഈ സസ്യം നയനമനോഹരമാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥ ഈ ചെടിക്ക് ഏറെ ഗുണപ്രദമാണ് പരന്ന വേരുകളും ഹൃദയാകൃതിയിലുള്ള ഇലകളുമാണ് ഈ ചെടിയുടെ സവിശേഷത പതിനഞ്ച് സെൻറ്റിമീറ്റർ മുതൽ നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരെ ഇത് ഉയരം വരും ഒരു വർഷം മാത്രമാണ് ഇതിൻ്റെ ജീവിതചക്രം ജലാംശം ധാരാളമുള്ളതിനാൽ തണ്ടുകൾ വളരെ നേർത്തതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും മഷിത്തണ്ടിൻ്റെ വിത്തുകൾ പൊട്ടുപോലെ ഉയർന്നു നിൽക്കുന്ന തണ്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നു എന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾക്ക് ഈ ചെടി ഉത്തമമാണ് നിറമുള്ള വെള്ളം ആഗിരണം ചെയ്ത് തണ്ടിലും ഇലകളിലും നമുക്ക് കാണാൻ സാധിക്കും നാമെല്ലാം നടത്തിയ ആദ്യത്തെ പരീക്ഷണം ഒരുപക്ഷേ ഈ മഷിത്തണ്ട് ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും ഈ ചെടിയുടെ സമൂലം വൃക്ക രോഗങ്ങൾക്കുള്ള ആയുർവേദ ഔഷധമാണ് വളരെ നല്ല വേദന സംഹാരിയാണ് തലവേദനയ്ക്ക് ഏറെ ഉത്തമമാണ് വേനൽക്കാലത്ത് ചൂടിനെ പ്രതിരോധിക്കാൻ ഇത് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് വെറ്റിലയോട് വളരെ സാമ്യമുള്ള ഇലകളാണ് ഇതിന്റെ മഷിത്തണ്ടിന്റെ ഗുണങ്ങളെക്കുറിച്ച് അധികമാർക്കും അറിയാൻ സാധ്യതയില്ല അതിനാൽ തന്നെ ഒരു കളയായി കണ്ട് പറിച്ച് കളയുകയാണ് പതിവ് മഷിത്തണ്ടിൽ ധാരാളം ജലാംശം അടങ്ങിയിരിക്കുന്നതിനാൽ പല നാടുകളിലും ഇത് സാലഡിനകത്തൊക്കെ ഇടാറുണ്ട് മഷിത്തണ്ടിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും പൂപ്പൽ രോഗങ്ങൾ തടയാനുമുള്ള കഴിവുണ്ട് മഷിത്തണ്ടിന്റെ ഇലകളും തണ്ടും ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് വിശപ്പില്ലായ്മയ്ക്കും രുചിയില്ലായ്മയ്ക്കും നല്ലൊരു ഔഷധമാണ് മഷിത്തണ്ട് ഇത്രയും ഔഷധ ഗുണമുള്ള ഈ ഇത്തിരി കുഞ്ഞിനെ വെറുതെ നാം പറിച്ച് കളയരുത് തോരൻ വെച്ചോ എരിശ്ശേരിയിലിട്ടോ അല്ലെങ്കിൽ രസം വെക്കുമ്പോൾ രണ്ടോ മൂന്നോ ഇലകൾ ഇട്ട് കൊടുത്തോ നമുക്ക് ഭക്ഷണത്തിന് പോഷക ഗുണവും അതുപോലെ തന്നെ രുചിയും കൂട്ടാം പല വീടുകളിലും ഇന്ന് ഇത് അലങ്കാര സസ്യത്തിന്റെ കൂട്ടത്തിൽ വയ്ക്കുന്നുണ്ട് വായുവിന് ശുദ്ധീകരിക്കാൻ കഴിവുള്ളതിനാൽ വീടിന്റെ അകത്തളങ്ങളിൽ ഇത് വളരെ സിമ്പിളായി നമുക്ക് വെച്ച് പിടിപ്പിക്കാം പിന്നെ ഇതിന്റെ ഇലകൾ കാണാൻ മനോഹരമായതുകൊണ്ട് അകത്തളങ്ങൾക്ക് മനോഹാരിത ചാർത്താമെന്ന് മാത്രമല്ല നമ്മുടെ വീടിന്റെ ഉള്ളിൽ ശുദ്ധവായു സഞ്ചാരം സാധ്യമാക്കുകയും ചെയ്യും ഈ ചെടി ഇതിന്റെ ഇലയും തണ്ടും ചേരുന്ന തോരൻ അതിസ്വാദിഷ്ടവും ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നവുമാണ് മക്ഷിത്തണ്ടന്റെ ഇലയും തണ്ടും പിഴിഞ്ഞ് കുഴമ്പ് രൂപത്തിലാക്കി നെറ്റിയിലിടുകയാണെങ്കിൽ തലവേദന ഇല്ലാതാക്കാം ഇതിലടങ്ങിയിരിക്കുന്ന ഫൈറ്റോൾ ഘടകം വീട്ടിനുള്ളിലെ ഏതൊരു അഴുക്കും മാറ്റാൻ ഉപയോഗപ്രദമാണ് വേനൽക്കാലങ്ങളിൽ ഇതിന്റെ ഇലയും തണ്ടും ജ്യൂസാക്കി ഉപയോഗിക്കുന്നത് ശരീരത്തിലെ ചൂട് കുറയ്ക്കുകയും നമുക്ക് ഉന്മേഷം പ്രദാനം ചെയ്യുകയും ചെയ്യും ഇതിന്റെ സൗന്ദര്യ സംരക്ഷണ രംഗത്തും പ്രാധാന്യമേറെയാണ് ഇത് ഫേസ് പാക്ക് ആക്കി ഉപയോഗിക്കാവുന്നതാണ് മുഖക്കുരു പോലുള്ള ചർമ്മ വൈകല്യങ്ങളെ തടയാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട് ആമസോൺ മേഖലയിലും ഗയാനയിലും ചുമ മാറാനുള്ള ഔഷധമായി ഇത് ഉപയോഗിച്ചു വരുന്നതായി പറയുന്നു യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട് വടക്ക് കിഴക്ക് ബ്രസീലിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് ഉപയോഗിക്കുന്നു ആഗോള വിപണിയിലെ ഇതിന്റെ വില നാം തപ്പി കണ്ടുപിടിക്കുകയാണെങ്കിൽ ശരിക്കും നാം ഞെട്ടിപ്പോകും മഷിത്തണ്ട് തോരനായി വെക്കുമ്പോൾ മഷിത്തണ്ട് നല്ലവണ്ണം കഴുകി അല്പം മഞ്ഞൾ പൊടിയിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം മറ്റു സാധാരണ ഇലകൾ വെക്കുന്ന പോലെ നമുക്കിത് തോരനായി വെക്കാവുന്നതാണ്